ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ ഈ രണ്ട് ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ 2K റോമും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് ആകെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സാധനമേ ഉള്ളൂ, എന്താണ് 4K റാം. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പൊ 4K റാം യൂസിങ് 2K ക്രോസ് 8 ബിറ്റ് മെമ്മറി ആണ് നോക്കണം. അപ്പൊ ഈ ചിപ്പിന്റെ സൈസ്, നമ്മുടെ കയ്യിലുള്ള ചിപ്പിന്റെ സൈസ് ഇത്രയേ ഉള്ളൂ. 2K ക്രോസ് 8 ബിറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ള ചിപ്പിന്റെ സൈസ്. പക്ഷെ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ട എത്രയാണ്? 4K റാം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ചിപ്പ് വേണ്ടി വരും. ഇങ്ങനെ തന്നെ രണ്ട് ചിപ്പ് ആകുമ്പോൾ എന്തായി? 4K ആയില്ലേ. നമുക്ക് 4K റാം ആണ് ഡിസൈൻ ചെയ്തെങ്കിൽ നമുക്ക് 2 × എന്താണ് 2K ക്രോസ് 8 ബിറ്റ് എന്താണ് മെമ്മറി ചിപ്പ് യൂസ് ചെയ്യാം. രണ്ട് മെമ്മറി ചിപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താവും? 4K റാം ആവും. ആ ഒരു ഐഡിയയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പൊ ഇങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് 2K ക്രോസ് 8 ബിറ്റ് മെമ്മറി ചിപ്പേ ഉള്ളൂ. പക്ഷെ നമുക്ക് 4K റാം വേണമെങ്കിൽ എന്താണ്? ഇതിന്റെ രണ്ടെണ്ണം യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇത് രണ്ടെണ്ണം വേണ്ടി വരും, 2K ക്രോസ് 8 ബിറ്റ്. അപ്പൊ ഇതൊന്നുകൂടി വരയ്ക്കുക, ഇതാണ് 2K ക്രോസ് 8 ബിറ്റിന്റെ മെമ്മറി ചിപ്പാണ്. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ CS ബാർ ഉണ്ടാവും, പിന്നെ OE ബാർ ഉണ്ടാവും, WE ബാർ ഉണ്ടാവും. ഇത് റൈറ്റിലേക്ക് കണക്ട് ചെയ്യുക, ഇത് റീഡിലേക്ക് കണക്ട് ചെയ്യുക, ഇത് CS ബാർ. ഇങ്ങനെ നോക്കാം. പിന്നെ നമ്മൾ ഡേറ്റ ലൈൻസ് ഒക്കെ വരയ്ക്കുക. പിന്നെ ഇതെല്ലാം സെയിം തന്നെ കേട്ടോ, A0 to A10 തന്നെയാണ് ഇതിലേക്കും കൊടുക്കുക. അതെല്ലാം സെയിം തന്നെ. നമുക്ക് ഇവിടെ രണ്ട് ചിപ്പ് ഉണ്ട്, കാരണം നമുക്ക് ടോട്ടലി 4K വേണം, അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? CS ബാർ. ഇതിന് ആവശ്യമുള്ള സമയത്ത്, ഈ പെർട്ടിക്കുലർ ഫസ്റ്റ് മെമ്മറി വേണ്ട സമയത്ത് മാത്രം ഈ CS ബാർ ആക്റ്റീവ് ആക്കിയാൽ മതി, അടുത്തതിന് മാത്രം CS ബാർ ആക്റ്റീവ് ആക്കിയാൽ മതി. അപ്പൊ എന്താ ചെയ്യുക? ആകെ ഒരേ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് 3 to 8 ഡീകോഡറിന് 8 ഔട്ട്പുട്ട് പിൻ ഉണ്ട്. ഓരോന്നും ഓരോന്നിലേക്ക് കണക്ട് ചെയ്താൽ പോരെ. അപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ O2 ആണ് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വെക്കാം. നമ്മുടെ ഫസ്റ്റ് മെമ്മറിയുടെ CS ബാറിലേക്ക് O2 കണക്ട് ചെയ്യാം. ഇനി ഇപ്പൊ നമുക്ക് O7 വേണമെന്ന് ചോദിക്കാം. O7 ആണെങ്കിൽ എന്ത് ഇതിലേക്ക് കണക്ട് ചെയ്യാം, ഇതിലേക്ക് കണക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? O7 എന്ന് വെച്ച് കഴിഞ്ഞാൽ A13 A12 A11 എല്ലാം 1 ആവുമ്പോഴാണ് O7 എന്താകുന്നത്? 0 ആവുന്നത്. അപ്പോഴാണ് എന്ത് ചെയ്യുക? ഈ നമ്മുടെ ഈ പർട്ടിക്കുലർ സെക്കൻഡ് മെമ്മറി ചിപ്പ് ആക്റ്റീവ് ആവുക. ഇനി അല്ല, O2 എപ്പോഴാണ്? 0 1 0 ആവുമ്പോഴാണ് ഇത് ആക്റ്റീവ് ആവുക. അപ്പൊ നമ്മുടെ അഡ്രസ് ബസ്സിൽ അഡ്രസ് ലൈൻസിൽ A13 A12 A11 പൊസിഷൻ എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ മെമ്മറി നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ തന്നെ എഴുതി നോക്കിയാൽ മതി എന്താണ് നമ്മുടെ A15 to A0 അഡ്രസ് റേഞ്ച് എന്താണെന്ന് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് O7 നോക്കാം, O2 നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണേ. A13 A12 A11 എന്താണ്? O7 ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, ഇത് മൂന്നും എന്തായിരിക്കണം? 1 ആയിരിക്കണം. ബാക്കി A15 A14 ഒക്കെ അതേ കേസ് തന്നെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താവും? ഇതിന്റെ സ്റ്റാർട്ടിങ് അഡ്രസ് എൻഡ് അഡ്രസ് എന്താന്ന് നോക്കാം. സ്റ്റാർട്ടിങ് അഡ്രസ് എന്താവും? ഇത് ഇത് 0 തന്നെ, ഇത് 0, ഇത് 8 ആണ്. ഇതെന്താവും? 11 ആണ്. 11 എന്ന് വെച്ചാൽ എന്താണ്? A ആണ്. അപ്പൊ A800 ആണ് സ്റ്റാർട്ടിങ് അഡ്രസ്. നമ്മൾ O7 കണക്ട് ചെയ്തിരിക്കുന്ന മെമ്മറി ചിപ്പിലെ സ്റ്റാർട്ടിങ് അഡ്രസ് എന്തായിരിക്കും? A800 ആണ്. എൻഡ് അഡ്രസ് എന്തായിരിക്കും? ഇത് F ആണ്, ഇതും F. ഇതെന്താ വരിക? ഇതും 1 തന്നെയല്ലേ, ഇതും 1 തന്നെയാണ്. ഇവിടെ എന്താണ് ഡിഫറൻസ് വരിക? ഇത് 10 11. അപ്പൊ ലാസ്റ്റ് അഡ്രസ് എന്താ വരിക? ഇതും F ആണ്, ഇവിടെ എന്താ വരിക? A ആണ്. അപ്പോ AFFF എന്നാണ്, കറക്റ്റ് അല്ലേ? A800 തൊട്ട് AFFF വരെ ആയിരിക്കും ഈ നമ്മുടെ O7 കണക്ട് ചെയ്തിരിക്കുന്ന മെമ്മറി ചിപ്പിന്റെ അഡ്രസ് റേഞ്ച്. അതുപോലെ തന്നെ O2 ആണെങ്കിൽ എന്താണ്? ഈ A13 A12 A11 എന്താണ്? 0 1 0 നോക്കിയാൽ മതി. അപ്പൊ എത്രയാണ് മെമ്മറി റേഞ്ച് എന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് കമന്റിൽ ചെയ്യുക. ഇനി നമുക്ക് ഇനി ഏത് ക്വസ്റ്റ്യൻ വന്നാലും എന്ത് ചെയ്യാം? ചെയ്യാമല്ലോ. ഇനി 2K ക്രോസ് 8 ബിറ്റ് റാം ആണ് അല്ലെങ്കിൽ റോം ചോദിക്കാം. അത് വെച്ച് യൂഷ്വലി ചോദിക്കാറുള്ള എന്താണ്? 2K റാം അല്ലെങ്കിൽ 2K റോം ആണ് ചോദിക്കുന്നത്. ഇത് വെച്ച് 4K റാം ആണെങ്കിൽ ഒരു രണ്ട് മെമ്മറി ചിപ്പ് യൂസ് ചെയ്യുക. ഇനി അല്ല, 4K ക്രോസ് 8 ബിറ്റ് മെമ്മറി ചിപ്പാണ് യൂസ് ചെയ്യാൻ പറയുന്നതെങ്കിൽ അത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഈ നിങ്ങളിപ്പോ ഞാനൊരു 4 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ പ്രോബ്ലത്തിന് ബേസ് ചെയ്തിട്ട്. അപ്പൊ എനിക്ക് കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ 4 വീഡിയോ ആയിട്ട് എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ തന്നെ നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഡിലേ ജനറേഷനും പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ പ്രോബ്ലംസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് അതിന്റെ ആൻസർ ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും 8085 8051 വേറെ ഏതെങ്കിലും ടോപ്പിക്കിന്റെ ക്ലാസ് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് മെയിൽ അയച്ചാലും മതി. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യുക. ഇതിന് ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സുകൾ കുറെ അപ്ലോഡ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ
കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാതെ ഡിഫറൻസ് മാത്രം പറഞ്ഞത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന്റെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതിന് പ്രീവിയസ് ആയിട്ട് നമ്മൾ മെമ്മറി ഇന്റർഫേസും കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഡിഫറെന്റ് ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.